വർദ്ധിച്ചുവരുന്ന മദ്യ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയും പ്രണയ തട്ടിപ്പുകൾക്കെതിരെയും കടുത്തുരുത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. എംഎൽഎയും ജനപ്രതിനിധികളും ഒത്തുചേർന്ന യോഗത്തിൽ വിവിധ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. സമീപ നാളുകളിൽ കടുത്തുരുത്തിയിലെ മൂന്ന് പള്ളികൾ കേന്ദ്രീകരിച്ചും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പ്രണയമാഫിയ സംഘങ്ങൾ പെൺകുട്ടികളെ കുരുക്കിയിൽപ്പെടുത്തിയിരുന്നു. ഈ സംഭവങ്ങളാണ് ജാഗ്രതാ സമിതി രൂപീകരണത്തിലേക്ക് നാടിനെ നയിച്ചത്. കടുത്തുരുത്തി താഴ്ത്തുപള്ളി ഹാളിൽ ചേർന്ന യോഗം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനം രാജു ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ഒരു ജാഗ്രതാ സമിതി നമ്മൾ കൂടിയതിനെ തുടർന്ന് വളരെ ഒരു ഫലവത്തായ ഒരു ഇത് കാണുന്നുണ്ട്, പരിഹാരം കാണുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അന്ന് പോലീസ് സേനയോട് മെക്സൈസിനോട് പറഞ്ഞിരുന്നു, 8:30 വൈകുന്നേരം ഒരു 6 മണി വരെയുള്ള സമയത്ത് കുട്ടികൾ ഇങ്ങനെ പല സ്ഥലത്തും വ്യവഹരിക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഏതായാലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ. അതുപോലെ തന്നെ സ്കൂൾ അധികൃതരായ സെന്റ് മൈക്കിൾ സ്കൂളിലെ അഡ്മിഷനും ഹെഡ് മാസ്റ്ററും കൂടെ ഉണ്ട്, പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററും കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും വന്ന് പറഞ്ഞു, ഞങ്ങളും അധ്യാപകരെ തന്നെ അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഒരു ജാഗ്രത കുറവ് കൊണ്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ആപത്തും വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പ്രണയത്തിനും ലഹരിക്കും അടിമപ്പെടുത്താനുള്ള ഗൂഢസംഘത്തിന്റെ പ്രവർത്തനങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ വഴി സാധ്യമാകണമെന്ന് മോൻസ് ജോസഫ് എംഎൽഎ പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധ ശക്തികളെ പ്രതിരോധിക്കാൻ ഔദ്യോഗികമായി തന്നെ ജാഗ്രത സമിതിക്ക് രൂപം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കടുത്തുരുത്തി മേഖല കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഹബ്ബായി മാറുകയാണെന്നും എംഎൽഎ ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായും ഇവിടെ 2-3 പ്രശ്നങ്ങൾ, പെൺകുട്ടികളെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് പെൺകുട്ടികൾക്ക് സുരക്ഷ കൊടുക്കാനും അല്ലെങ്കിൽ അവരെ ആ നിലയിൽ ബോധവൽക്കരിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇത് സമൂഹം ആഗ്രഹിക്കുകയാണ്. 2, ഇവിടെ മയക്കുമരുന്നിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗം രഹസ്യമായും പരസ്യമായും നടക്കുമ്പോൾ നിയമത്തിൻ്റെ ചില പരിധികൾ മാത്രം പറഞ്ഞ് അധികൃതർ കൈ നീട്ടി നോക്കി നീക്കാൻ പറ്റില്ല എന്ന നിലപാട് ജനപ്രതിനിധികളിൽ ഞങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നിയമത്തിന്റെ പരിമിതികൾ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. പാർലമെന്റ് ഇനി ആ നിയമം മാറ്റാതെ സംസ്ഥാനങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം മുഴുവൻ ഇവിടെ എല്ലാം ഈ മയക്കുമരുന്ന് നിർബാധം ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ കോതനല്ലൂർ ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കാൻ പോകും. സമീപത്ത് കോതനല്ലൂരിലുണ്ടായ അനിഷ്ട സംഭവത്തിന് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. കാരണം ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഔദ്യോഗിക തരത്തിലുള്ള ശക്തമായ പെട്രോളിങ്ങും ശക്തമായ ഇടപെടലും അല്ലാതെ നമുക്ക് വിനശിയാൻ പറ്റുന്ന ജനങ്ങളുടെ ജാഗ്രതയുണ്ട്. ജനങ്ങളുടെ ജാഗ്രതയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ കൂടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രണയമാഫികളെ പ്രതിരോധിക്കാൻ ഔദ്യോഗിക ജാഗ്രത സമിതികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും എംഎൽഎ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ സോണായി പ്രഖ്യാപിക്കണമെന്നും സ്കൂളുകൾ, ബസ് സ്റ്റോപ്പുകൾ, ആരാധനാലയങ്ങളുടെ സമീപ്രദേശങ്ങൾ, സെമിത്തേരി ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും സമിതിയിൽ നിർദ്ദേശമുയർന്നു. നിലവിലെ നിയമത്തിന്റെ ബലഹീനത മൂലം ഒട്ടുമിക്ക കഞ്ചാവ് സംഘങ്ങളും പിടിക്കപ്പെടുമ്പോൾ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന സാഹചര്യമാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഞങ്ങൾ പല കേസുകളും എടുത്തിട്ടുണ്ട്, പക്ഷേ സാക്ഷി നിൽക്കാനായിട്ട്. പക്ഷേ അവിടുത്തെ അന്നത്തെ അവിടെ സംഘടിച്ച ജനങ്ങൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം ഞങ്ങൾ ഈ കഞ്ചാവ് പിടിച്ചത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഈ കഴിഞ്ഞ ആഴ്ചയുടെ സംഭവം കഞ്ചാവ് കണ്ട ഉടനെ തന്നെ അവിടുത്തെ സാറേ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ആവട്ടെ ചെറുപ്പക്കാർ നമുക്ക് സർവവിധ പിന്തുണയിൽ നിന്നും അവരെ ഞങ്ങളെ കൈയോടെ കൂട്ടി നേരെ ഇവിടെ കൊണ്ടുവന്ന് കേസെടുത്തത്. പക്ഷേ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് 1 കിലോയിൽ താഴെയാണെങ്കിൽ നമുക്ക് ജാമ്യം കൊടുത്തേ പറ്റും. നിയമം അങ്ങനെ അമെൻഡ് ചെയ്യും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. 1 ഗ്രാം കഞ്ചാവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരെ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 90 ദിവസം. ഇത് NDPS ആക്ടാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ആക്ടാണ്. കേന്ദ്ര ഗവൺമെന്റ് അത് അമെൻഡ് ചെയ്തു ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന 1 കിലോ കിട്ടും. 1 കിലോ സാധാരണ ഇവരാരും അങ്ങനെ കൊണ്ടുവരക്കാറില്ല, ബോധപൂർവമാണ്. 1 കിലോ ഒന്നും കൊണ്ടുവരക്കല്ല, അപൂർവമായിട്ടൊക്കെ നമുക്ക് അങ്ങനത്തെ കേസുകളൊക്കെ കിട്ടാറുണ്ട്. കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ രക്ഷകർത്താക്കളും അധ്യാപകരും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഫാദർ എബ്രാഹാം പറമ്പേട്ട്, ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ, CPM കരുത്തുരുത്തി ഏരിയ സെക്രട്ടറി ജയകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.